നമസ്കാരം. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സായുധ സേന വലിയൊരു മുന്നേറ്റമാണ് നടത്തിയത്. ഒരു തീവ്രവാദ വിരുദ്ധ പോരാട്ടം കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഓപ്പറേഷനാണ് സായുധ സേന ജമ്മു കാശ്മീരിൽ നടത്തിയത്. അതിൻ്റെ ഫലമായി 3 ലഷ്കർ കേന്ദ്രങ്ങളാണ് തകർത്തത്. അന്താരാഷ്ട്ര ഭീകര സംഘടനയായ പാകിസ്ഥാൻ എല്ലാവിധ പിന്തുണയും നൽകുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബ, ലഷ്കർ ഇ ത്വയ്ബയുടെ ജമ്മു കാശ്മീരിലെ 3 ഒളിത്താവളങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുരക്ഷാ സേന തകർത്തത്. 7 ഓളം തീവ്രവാദികളെ ജീവനോടെ പിടിക്കാൻ ജമ്മു കാശ്മീർ പോലീസിന് സാധിച്ചിരിക്കുന്നു. ജമ്മു കാശ്മീർ പോലീസിൻ്റെ പോരാട്ട വീര്യത്തിലും അതിൻ്റെ അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ കരുത്തിലും വന്ന മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പണ്ട് സംസ്ഥാന ഭരണത്തിലായിരുന്നപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടായിരുന്നപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന് നമ്മുടെ ഭീകരവിരുദ്ധ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ പോലീസിൻ്റെ പേര് അത്ര വ്യാപകമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ സജീവമായി ഭീകര വിരുദ്ധ പോരാട്ടങ്ങളിൽ സൈന്യത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന് സാധിക്കുന്നുണ്ട്. അവർ 7 ഭീകരരെയാണ് കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷനിലൂടെ ജീവനോടെ പിടിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നിർമ്മിതമായ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രോണുകൾ എത്തിയിരുന്നു. ഈ ഡ്രോണുകൾ അവിടെ ആയുധങ്ങൾ വിതറുകയും അങ്ങനെ ആയുധങ്ങൾ ആരോ അല്ലെങ്കിൽ ആരൊക്കെയോ തീവ്രവാദി ബന്ധമുള്ള ആളുകൾ ഈ ആയുധങ്ങൾ ശേഖരിച്ചതായും സുരക്ഷാ സേനകൾ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിക്കുന്ന അന്വേഷണം വഴിമുട്ടിയ ഒരവസ്ഥയിലായിരുന്നു. കുറേ ദിവസങ്ങളായി ഏതു ഭാഗത്ത് നിന്നാണ് ഈ ഡ്രോണുകൾ വരുന്നത്, ഈ ഡ്രോണുകൾ വിതറുന്ന ആയുധങ്ങൾ ആരാണ് ശേഖരിക്കുന്നത്, ഇതെന്തിനു വേണ്ടിയാണ് എന്നത് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ആശയക്കുഴപ്പം നേരിട്ടിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ വലിയൊരു തുമ്പുണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷനിലൂടെ സാധിച്ചത്. ലഷ്കർ ഇ ത്വയ്ബയുടെ പരിശീലനം ലഭിച്ച തീവ്രവാദികളാണ് ഈ ആയുധങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ പറന്നെത്തിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷനിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഈ തീവ്രവാദികൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകര ക്യാമ്പുകളിൽ ഭീകര പരിശീലന ക്യാമ്പുകളിൽ പരിശീലനം നേടി രാജ്യത്തിനകത്തേക്ക് കടന്നവരുമാണ്. അവർക്കായി ആയുധങ്ങൾ എത്തിക്കുന്ന ഡ്രോണുകളിൽ ഈ ആയുധങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ട് വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാശ്മീരിലേക്ക് തിരിച്ചെത്തുന്ന ജമ്മു കാശ്മീരിലെ യഥാർത്ഥ അവകാശികളായ കാശ്മീരി പണ്ഡിറ്റുകളെ പിന്തുടർന്ന് അവരെ വെടിവെച്ച് കൊല്ലുക, ആ സമൂഹത്തെ ഭീഷണിപ്പെടുത്തുക, വീണ്ടും അവരെ പലായനം ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം ആക്രമണങ്ങൾ ജമ്മു കാശ്മീരിൽ നടന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇത്തരം സംഘടനകളാണ് അന്ന് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയതാണ്. ലഷ്കർ ഇ ത്വയ്ബ അത്തരമൊരു വലിയ ആക്രമണത്തിന് ഹിന്ദുക്കൾക്കെതിരെ, പ്രത്യേകിച്ചും കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ കാശ്മീരിൽ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഇന്നലത്തെ ഈ ഒളിക്കേന്ദ്രങ്ങൾ കണ്ടെത്തിയതിലൂടെ വെളിവാകുന്നത്. ലഷ്കർ ഇ ത്വയ്ബയുടെ ഭാഗത്ത് നിന്നും വലിയ തോതിലുള്ള ആയുധ ശേഖരവും സായുധ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഒഴിവായത് വലിയൊരു ഭീകരാക്രമണമാണ്. 7 ഓളം തീവ്രവാദികൾ പിടിയിലായിട്ടുമുണ്ട്. ഈ കേസ് സംബന്ധിക്കുന്ന, അതായത് ഡ്രോണുകൾ ഉപയോഗിച്ച് രാജ്യത്തിനകത്തേക്ക് ആയുധമെത്തിക്കുന്ന കേസ് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായും 1ഉം 2ഉം സർജിക്കൽ സ്ട്രൈക്ക് പോലെ 3ാമതൊരു സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ത്യ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അതായത് പാക് അധിനിവേശ കാശ്മീരിലും ഒരു പക്ഷേ പാകിസ്ഥാനുള്ളിലും ചില തീവ്രവാദ സംഘടനകൾ വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആയുധ പരിശീലനം, ആയുധങ്ങളുടെ നിർമ്മാണം, ഇതെല്ലാം തകർക്കാൻ നമുക്ക് ആദ്യത്തെ 2 സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നമുക്ക് സാധിച്ചിരുന്നു. പക്ഷേ വീണ്ടും അത്തരം കേന്ദ്രങ്ങളിൽ ആയുധ പരിശീലനം ആരംഭിച്ചതായും ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് പരിശീലനം ലഭിച്ച തീവ്രവാദികൾക്ക് ആയുധങ്ങൾ ഡ്രോൺ വഴി എത്തിക്കുന്നതായും പുതിയ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നു. ഇതിനെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ ഈ 7 തീവ്രവാദികളെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിച്ചേക്കാം. അങ്ങനെയാണ് എങ്കിൽ 3ാമതൊരു സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.